ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് വലിയ തെറ്റാണല്ലേ. പക്ഷെ ആപ്പിളിന്റെ സ്ഥാപകന്മാരിൽ ഒരാളായിരുന്ന സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പോലും തന്റെ ഫേവറേറ്റ് കാറിന് നമ്പർ പ്ലേറ്റ് വെച്ചിരുന്നില്ല. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത തന്റെ പ്രിയപ്പെട്ട കാറിൽ അദ്ദേഹം ധാരാളം യാത്രകൾ നടത്തുകയും ചെയ്തു. എങ്ങനെയാണെന്നല്ലേ ചിന്തിക്കുന്നേ. ആപ്പിളിന്റെ സിഇഒ ആയതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് പ്രത്യേക പരിഗണനയൊന്നും നൽകിയിരുന്നില്ല കേട്ടോ. മറിച്ച് കാലിഫോർണിയയുടെ വാഹന നിയമങ്ങളിൽ അദ്ദേഹം ചെറിയ ഒരു പഴുത് കണ്ടുപിടിച്ചു. ഒരു പുത്തൻ വാഹനം വാങ്ങിയാൽ അതിന് നമ്പർ പ്ലേറ്റ് വെക്കാൻ അവിടുത്തെ നിയമം 6 മാസം വരെ സമയം നൽകുന്നുണ്ടത്രേ. 6 മാസം സമയം വരെ നമ്പർ പ്ലേറ്റ് വച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് നിയമ നടപടികളൊന്നും വാഹന ഉടമയ്ക്കെതിരെ ഉണ്ടാവില്ല. ആ ഒരു പഴുത് കണ്ടുപിടിച്ച സ്റ്റീവ് ജോബ്സ് തന്റെ വെഹിക്കിൾ ലീസിംഗ് കമ്പനിയുമായിട്ട് ഒരു ധാരണയിലെത്തി. അങ്ങനെ ഓരോ 6 മാസം കൂടുമ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട തന്റെ സിൽവർ മെർസിഡസ് SL 55 AMG ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. 6 മാസം കൂടുമ്പോ കാർ മാറ്റിക്കൊണ്ടിരിക്കല്ലേ. അപ്പോ നിയമം തെറ്റിക്കുന്നില്ലല്ലോ. ഒരർത്ഥത്തിൽ തന്റെ പ്രൊഡക്റ്റ് ആയ ആപ്പിളിന്റെ സ്ലോഗനിൽ പറയുന്നത് പോലെ തിങ്ക് ഡിഫറെന്റ് അഥവാ വ്യത്യസ്തമായി തന്നെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് വേണം ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ കരുതാനായിട്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ഓടിച്ചിരുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി ഒരു ഉത്തരം നൽകിയിട്ടില്ല കേട്ടോ. പക്ഷേ തന്റെ സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നും ആരും തന്നെ പിന്തുടർന്ന് വരാതിരിക്കാനായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നും അതല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്തതായിരിക്കാമെന്നും ഒക്കെ പല അഭിപ്രായങ്ങളും പലരും പറയുന്നുണ്ട്. വി സ്റ്റാർ ആൻഡ് മെർസലസ് പ്രസൻസ് ബിഹൈൻഡ്സ് ഗോൾഡൻ മൈക്ക് മ്യൂസിക്കൽ കൺസേർട്ട് ബുക്കിംഗ്സ് ആർ ഓപ്പൺ നൗ. കളറിംഗ് ബുക്കിലെ കൃഷ്ണന് ആസ്വദിച്ച് നിറം കൊടുക്കുകയാണ് ഈ അമ്മൂമ്മ. അമ്മൂമ്മ അതെങ്ങനെ ആസ്വദിച്ച് കളറടിക്കുന്ന കണ്ടിരിക്കാൻ തന്നെ ഒരു സുഖമില്ലേ. നമ്മളൊക്കെ കുഞ്ഞിക്കുട്ടികളായിരുന്ന കാലത്ത് പുതിയ കളറിംഗ് ബുക്കും ക്രയോൺസും ഒക്കെ കിട്ടാൻ എത്ര തിടുക്കത്തിലാ കാത്തിരിക്കാറുള്ളത്. അച്ഛനോ അമ്മയോ അങ്ങനെ പുതിയ ഒരു പുസ്തകം കൊണ്ടുതരേണ്ട താമസം, ഒറ്റ ഇരിപ്പിന് അത് മുഴുവൻ കളറടിച്ച് തീർക്കണമെന്നായിരിക്കും നമ്മുടെയൊക്കെ ആഗ്രഹം. സ്വപ്ന തോട്ടംകര എന്ന പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതാണ് തന്റെ അമ്മൂമ്മയുടെ ഈ ഒരു ഹോബി. അത് പിന്നീട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും വീഡിയോ വൈറലാവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാല് കളറിംഗ് ബുക്ക് കയ്യില് കിട്ടുമ്പോ കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാവുന്ന അതേ എക്സൈറ്റ്മെന്റിലാണ് അമ്മൂമ്മയും ഇവിടെ നീന്തുന്ന കൃഷ്ണന് നീല നിറം അടിക്കുന്നത്. കളറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൊച്ചുമോള് അമ്മൂമ്മ നിറം നൽകിയ ആ ഒരു കൃഷ്ണന്റെ ചിത്രവും പങ്കുവച്ചിരുന്നു കേട്ടോ. ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ബാല്യത്തിന്റെ രണ്ടാമതൊരു മുഖമാണെന്നൊക്കെ ചില എഴുത്തുകാരെ എഴുതിയതൊക്കെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം നമുക്കൊക്കെ എത്ര പ്രായമായാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കുട്ടി ഉണ്ടാവുന്നൊക്കെ പറയാറുണ്ടല്ലേ. ആ പറയുന്നതിനെയൊക്കെ ശരിവെക്കാണ് അമ്മൂമ്മയുടെ ഈ ഒരു വീഡിയോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ കളറിംഗ് പെയിന്റിംഗ് മുതലായ കാര്യങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിക്കാൻ പറ്റുമെന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഈ അമ്മൂമ്മയെ പോലെ കുഞ്ഞുനാളിലെ ഓർമ്മകളും ഇഷ്ടങ്ങളും ഒക്കെ പൊടി തട്ടിയെടുത്ത് ഒരു കളറിംഗ് ബുക്കൊക്കെ വാങ്ങിക്കുന്നേ. എന്നിട്ട് റിലാക്സ്ഡ് ആവണമെന്നൊക്കെ തോന്നുമ്പോ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് ആ പുസ്തകത്തിലെ ചിത്രങ്ങൾക്ക് ആസ്വദിച്ച് നിറം നൽകുക, അതൊക്കെ ഒരു രസമല്ലേ.